ഇൻഫാനിൽ ലാർജ് നമ്പർ ഓഫ് പോയിന്റ് ചാർജസ് ഈച്ച് ഈക്വൽ ടു ക്യു ആർ പ്ലേസഡ് പൊസിഷൻസ് എക്സക്യൂട്ട് വൺ ടു ഫോർ എയ്റ്റ് കാലിലായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എറ്റ് ദ ഒറിജിൻ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യമൊന്ന് വരച്ച് നോക്കാം ഇതാണ് ഒറിജിൻ അപ്പോൾ ഇവിടെ നിന്ന് ഇതൊരു വൺ മീറ്റർ ടു മീറ്റർ ഫോർ മീറ്റർ എയ്റ്റ് മീറ്റർ ഇവിടെക്കൊരു ചാർജ് വെച്ചിട്ടുണ്ട് ഇവിടെ ക്യൂ വെച്ചു ഇവിടെ ക്യൂ ഉണ്ട് ഇവിടെ ക്യൂ ഇങ്ങനെ വെച്ച് പോയിരിക്കുകയാണ് അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ് നമ്മൾ കണ്ടെത്തണം ഇതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി വൺ കാണുക വി ടു കാണുക പിന്നെ വി മൂന്നാമത്തെ ചാർജ് ഏറ്റുക വി ത്രീ കാണുക അങ്ങനെ നമ്മളെല്ലാം കണ്ട് കൂട്ടിയാൽ മതി മൊത്തം അങ്ങനെയുള്ള ഇൻഫിനിറ്റി ചാർജർ ഡിസ്ട്രിബ്യൂഷനാണ് പറഞ്ഞത് ഇൻഫിനിറ്റിലി നമ്പർ നമ്പറുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അത്ര അല്ല ചാർജും കൂട്ടുക അപ്പോൾ വി വൺ എന്ന് പറഞ്ഞാൽ എന്താണ് വി വൺ എന്ന് പറയുന്നത് ഈ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും വൺ ബൈ ഫോർ ബൈ ബിസ്റ്റൻസ് പറഞ്ഞു കെ വെച്ച് റീപ്ലേസ് ചെയ്യണം അപ്പോൾ കെ ഇൻറ്റു ക്യൂ ബൈ എത്ര കിട്ടിയത് ഒരു മീറ്റർ ആണ് വണ്ന്ന് കിട്ടി അടുത്തെന്താണ് കെ ഇൻറ്റു ക്യൂ ബൈ ഡിസ്റ്റൻസ് ടു ആണ് പ്ലസ് കെ ഇൻറ്റു ക്യൂ ബൈ ഫോറാണ് കാരണം നാല് മീറ്റർ ആകലാണ് അടുത്തത് കെ ക്യൂ ബൈ ആണ് അപ്പോൾ നമുക്ക് അടുത്ത കേസ് എന്താ ചെയ്താൽ മതി കെ ക്യൂ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ വൺ ബൈ വൺ Plus 1 വൺ ബൈ ടു 1 വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് ഇങ്ങനെ പോയി അപ്പോൾ അടുത്ത കേസ് എന്താണ് കെ ക്യൂ ബൈ ഇതിൻ്റെ സമ്മാണ് നമ്മൾ ചെയ്യുന്നത് എ ഇതിൻ്റെ സമ്മമാണ് ഇത് ഒരു ജോമെട്രിക് പ്രൊവഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ സമ്മെന്ന് പറയണത് എസ് സി കിട്ടു എ ബൈ വൺ മൈനസ് ആറ് ഇപ്പോൾ എ എന്ന് പറയുന്നത് വൺ ആണ് വൺ മൈനസ് വൺ ബൈ ആറ് എന്ന് ഇവിടെ ആറ് എന്ന് പറയണത് വൺ ഇവിടെ നോക്കി വൺ ബൈ ടു വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇതിന് വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ടു കിട്ടി അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വൺ മൈ വൺ ബൈ വൺ ബൈ ടുന്ന് കിട്ടി ടു എന്ന് കിട്ടി അപ്പോൾ എന്ത് കിട്ടി ഇത് സോൾവ് ചെയ്തപ്പോൾ എന്ന് കിട്ടി അപ്പോൾ നമ്മൾ കിട്ടുന്ന കേട വാല്യൂ കൊടുക്കുമ്പോൾ ആക്ച്വൽ വാല്യൂ കൊടുക്കുമ്പോൾ ഫോർ ബൈ ഇ സീറോ ടു ക്യൂ എന്ന് കിട്ടി നമുക്ക് അടുത്ത ക്വസ്റ്റിൻ ചെയ്ത് നോക്കാം